you <music> നമസ്കാരം ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് ബുധനാഴ്ചയാണ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ ആദ്യം യു എസ് മാർക്കറ്റുകളിൽ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ ഇന്നലെ എസ് ആൻഡ് പി ബ്രാൻഡും നാസ്റ്റാക്കും എട്ട് ദിവസത്തെ നേട്ടത്തിന് ശേഷം ഇന്നലെ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകളും നെഗറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത് കൂടാതെ ഗോൾഡ് രണ്ടായിരത്തി ഡോളർ പിന്നിട്ട് കഴിഞ്ഞു പുതിയ റെക്കോർഡുകൾ ഭേദിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടാതെ ഇന്ത്യയിലേക്ക് കഴിഞ്ഞാൽ ബ്ലൂംബർഗിന്റെ ഒരു റിപ്പോർട്ട് പുറത്തുവരുന്നു ആർ ബി ഐ ഗവർണർ ശ്രീ ശക്തികാന്തദാസ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ നാല് ശതമാനത്തിലേക്ക് മടങ്ങി എത്തിക്കഴിഞ്ഞാൽ ഒരു റേറ്റ് കട്ടിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് കൂടാതെ റിലയൻസ് ഇൻഡസ്ട്രീസിനെ കുറിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്തയുണ്ട് അപ്പോൾ എല്ലാ വാർത്തകളും നമ്മൾ മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ കൊടുക്കുന്നുണ്ട് ഇനി വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവർ ദയവ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇനി പറയാൻ പോകുന്നത് ആദ്യത്തെ വാർത്ത റിലയൻസ് ഡിസ്നി ലയനത്തെക്കുറിച്ച് സി അതായത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആശങ്ക ഉയർത്തിയിരിക്കുന്നു റിലയൻസ് ഇൻഡസ്ട്രീസും വാൾട്ട് ഡിസ്നിയുടെ ഇന്ത്യയിലെ മീഡിയ ആസ്തികളും തമ്മിൽ എട്ട് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറിന്റെ ലയനത്തെക്കുറിച്ച് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട് ആശങ്ക ഉന്നയിച്ചിരിക്കുന്നത് ക്രിക്കറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് വിപണിയിൽ അതിന്റെ ആധിപത്യം സംബന്ധിച്ചാണ് ഈ ഡീൽ നടക്കുന്നതോടെ ഇന്ത്യയിലെ ഡിജിറ്റൽ ടി ക്രിക്കറ്റ് അവകാശങ്ങളിൽ ഏതാണ്ട് കുത്തക അവകാശമായിരിക്കും കമ്പനിക്ക് ലഭിക്കുക അതുകൊണ്ടാണ് സി ഇപ്പോൾ ഒരു ആശങ്ക ഉന്നയിച്ചിരിക്കുന്നത് സി സി എതിർപ്പിന്റെ പ്രസ്താവന പുറത്തുവിട്ട് കഴിഞ്ഞു കമ്പനികൾക്ക് പ്രതികരിക്കാൻ ഇരുപത്തി ദിവസത്തെ സമയമുണ്ട് ഇനി ഒരുപക്ഷെ അവർ നൽകുന്ന നടപടിയിൽ സി സി ഐ തൃപ്തർ അല്ലെങ്കിൽ ഈ ഡീൽ മൂന്ന് മുതൽ നാലു മാസം വരെ വൈകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ഏതായാലും ഈ ഒരു വാർത്ത റിലയൻസ് ഇൻഡസ്ട്രീസിനെ ഇന്നലെ യു എസ് എ ഡി ആറിൽ ഒന്നും ബാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് നെഗറ്റീവായി ബാധിക്കുമോ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ എന്ന് നമുക്ക് കാത്തിരുന്നതിനെ കാണാം അടുത്തതായി ഓൺലൈൻ ഗെയിമിംഗ് മേഖലയ്ക്ക് വളരെ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് ഓൺലൈൻ ഗെയിമിംഗിനായുള്ള എഫ് ഡി ഐ നിയമങ്ങൾ ഇന്ത്യ ലഘൂകരിക്കുന്നു ഓൺലൈൻ ഗെയിമിംഗ് മേഖലയിൽ വിദേശ നേരിട്ടുള്ള നിക്ഷേപ നിയമങ്ങൾ ലഘൂകരിക്കാൻ ഇന്ത്യൻ സർക്കാർ പദ്ധതിയിടുന്നു മാറ്റങ്ങൾ പ്രാദേശികമായി സംയോജിപ്പിച്ച ഗെയിമിംഗ് സ്ഥാപനങ്ങളുടെ നൂറ് ശതമാനം വിദേശ ഉടമസ്ഥത അനുവദിച്ചേക്കാം പക്ഷേ വാതുവെപ്പും ചൂതാട്ടവും ഉൾപ്പെടെയുള്ള ഗെയിമുകളിൽ നിയന്ത്രണങ്ങളും ഉണ്ടായിരിക്കും ഏതായാലും ഈ ഒരു വാർത്ത ഇന്ത്യൻ ഗെയിമിംഗ് മേഖലയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായ വാർത്ത തന്നെയാണ് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള കമ്പനികൾ കൂടി നോക്കുകയാണെങ്കിൽ നസാര ടെക്നോളജീസ് ഡെൽറ്റ കോർപ്പ് സി എൻ്റർടൈൻമെൻറ്റ് എന്നീ കമ്പനികൾക്കൊക്കെ അതിൻ്റെ ഗുണം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് മറ്റൊരു വാർത്തയുള്ളത് ആഗോള വിലയിലെ ഇടിവും നല്ല വിളവെടുപ്പിൻ്റെ പ്രതീക്ഷകളും കാരണം ബസുമതി അരിയുടെ മിനിമം കയറ്റുമതി വില ടണ്ണിന് തൊള്ളായിരത്തി അൻപത് ഡോളറിൽ നിന്ന് കുറയ്ക്കാൻ ഇന്ത്യൻ സർക്കാർ ആലോചിക്കുന്നു ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആഗോള അരി വിപണിയുടെ എഴുപത്തി അഞ്ച് മുതൽ എൺപത് ശതമാനവും കൈവശം വെച്ചിരിക്കുന്നത് ഇന്ത്യ തന്നെയാണ് ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ച് പോയിന്റ് രണ്ട് നാല് ദശലക്ഷം ടൺ ബസുമതി അരി കയറ്റുമതി ചെയ്തു ഇത്തരത്തിൽ മിനിമം എക്സ്പോർട്ട് പ്രൈസ് കുറയ്ക്കുന്നത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ റൈസ് കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട് കാരണം അവരുടെ എക്സ്പോർട്ട് വോളിയം കൂടുന്നു പ്രോഫിറ്റ് മാർജിൻ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ചംലാൽ കെ ആർ ബി എൽ തുടങ്ങിയ കമ്പനികൾക്ക് ഇത് പോസിറ്റീവ് ആവാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇവിടെ പറഞ്ഞ കമ്പനികളുടെ പേരെല്ലാം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കമ്പനികളുടെ പേര് മാത്രമാണ് അത് നിങ്ങൾ ഒരിക്കലും റെക്കമെൻറ്റേഷനായിട്ട് ആരും തന്നെ എടുക്കരുത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് അതിവിടെ ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ ആദ്യത്തെ വാർത്ത ഓല ഇലക്ട്രിക്കുമായി ബന്ധപ്പെട്ടതാണ് ഓല ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ എസ് വൺ എക്സ് ത്രീ എസ് വൺ എക്സ് ഫോർ എന്നിവയ്ക്ക് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം പി എൽ ഐ സ്കീമിന് കീഴിൽ ഗവൺമെൻറ് ഇൻസെൻറ്റീവുകൾ ലഭിക്കുന്നതിന് അംഗീകാരം ലഭിച്ചു മറ്റൊരു കമ്പനി സി എൻ ഡി എൽ എം ആണ് സി എൻ ഡി എൽ എമ്മിലെ പതിനാല് പോയിൻറ്റ് അഞ്ച് ശതമാനം ഓഹരികൾ പ്രൊമോട്ടർ ഒന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് കോടി രൂപ ഇക്വിറ്റി ഷെയറുകൾ ബ്ലോക്ക് ഡീൽ വഴി വിൽക്കാൻ സാധ്യതയുണ്ട് എന്നൊരു വാർത്ത പുറത്തു വരുന്നു ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻറ്റ് ആറ് അഞ്ച് രൂപയാണ് അടുത്തത് പി എൻ ബി ഹൗസിംഗ് ഫിനാൻസ് ആണ് ജനറൽ അറ്റ്ലാന്റിക് സിംഗപ്പൂർ ഫണ്ട് എഫ് ഐ ഐ പി ടി ഒരു ബ്ലോക്ക് ഡീലിലൂടെ കമ്പനിയുടെ അഞ്ച് പോയിന്റ് ഒന്ന് ശതമാനം ഇക്വിറ്റി ഓഹരികൾ വിൽക്കാൻ സാധ്യതയുണ്ട് സി എൻ ബി സി ടി വി എയ്റ്റീൻ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്ന എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് അടുത്തത് ജീനസ് പവർ എന്ന കമ്പനിയെ കുറിച്ചുള്ള വാർത്ത ജീനസ് പവറിന്റെ അനുബന്ധ സ്ഥാപനത്തിന് മൂവായിരത്തി അറുന്നൂറ്റി എട്ട് പോയിന്റ് അഞ്ച് രണ്ട് കോടി രൂപയുടെ മൂന്ന് ലെറ്റർ ഓഫ് അവാർഡ് ലഭിച്ചു എന്നുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വാർത്ത അടുത്തത് എൽ ആൻഡ് ടി ലാർസൺ ആൻഡ് ടിബ്രോയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്ത ഇന്ത്യൻ നികുതി അധികാരികൾ ചുമത്തിയ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയുടെ ജി എസ് ടി ഡിമാൻഡ് എൽ ആൻ ടി വിജയിച്ചതായി അറിയിച്ചു ജി എസ് ടി വകുപ്പ് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് റദ്ദാക്കിക്കൊണ്ട് എൽ ആൻ ടിക്ക് അനുകൂലമായി ബോംബെ ഹൈക്കോടതി വിധിക്കുകയും ചെയ്തു ഇന്ന് റിസൾട്ട് വരുന്ന കമ്പനികൾ പ്രോക്ടർ ആൻഡ് ഗ്യാമ്പിൾ ഹെൽത്ത് ടയോം സ്പോർട്സ് തുടങ്ങിയവയാണ് ഇന്ന് എഫ് ആൻഡൊ ബാനായി പതിനാറ് സ്റ്റോക്കുകളാണുള്ളത് നാൽക്കോ ആർ ടി ഇൻഡസ്ട്രീസ് ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ ബൽറാംപൂർ സിനിമിൽസ് ബന്ധൻ ബാങ്ക് ബിർല സോഫ്റ്റ് ജി എൻ എഫ് സി ഗ്രാന്യൽസ് ഇന്ത്യ ഹിന്ദുസ്ഥാൻ കോപ്പർ ഇന്ത്യ സിമെൻറ്റ്സ് എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് മണപ്പുറം ഫിനാൻസ് പിരാമൽ എൻ്റർപ്രൈസസ് ആർ ബി എൽ ബാങ്ക് സെയിൽ സൺ ടി വി തുടങ്ങിയവയാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ പറഞ്ഞത് ഇനി മറ്റൊരു കാര്യമുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ലൈവ് സെഷൻ ഉള്ളത് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് പതിനൊന്ന് മണി മുതൽ മൂന്ന് മുപ്പത് വരെ യൂട്യൂബ് ലൈവ് ഉണ്ടായിരിക്കും ഇനി ചില ദിവസങ്ങളിൽ നമുക്ക് ലൈവ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കാറില്ല അത്തരത്തിലുള്ള ദിവസങ്ങളിൽ സ്റ്റുഡൻസിന് നമ്മുടെ എഡ്യൂക്കേഷണൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് തൊട്ടുമുകളിൽ ഇവിടെ നമ്മളൊരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട് ആ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് മാത്രമല്ല നിങ്ങൾക്ക് കൂടുതലായി സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഈ നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലും ജോയിൻ ചെയ്യാം ഇന്നലത്തെ മാർക്കറ്റ് ഹൈഡൈറ്റ്സിലേക്ക് മാർക്കറ്റ്സ് പോസിറ്റീവ് മൊമെൻ്റം തുടരുന്നു നിഫ്റ്റി ഫിഫ്റ്റിയിലെ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ എച്ച് ഡി എഫ് സി ബാങ്കും റിലയൻസ് എന്നിവയുൾപ്പെടെ മുപ്പത്തി ഒൻപത് സ്റ്റോക്കുകൾ നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് ഇൻഡെക്സുകളിലേക്ക് വന്നാൽ ഹെൽത്തി ഗ്ലോബൽ ഷൂസിനെ തുടർന്ന് ഐ ടി സ്റ്റോക്കുകൾ ഇന്നലെ നേട്ടമുണ്ടാക്കി നിഫ്റ്റി ബാങ്ക് ശക്തമായി ഉയർന്നു സ്റ്റോക്കുകളിലേക്ക് വന്നാൽ ഇൻഷുറൻസ് സ്റ്റോക്കുകൾ ഇന്നലെ നേട്ടമുണ്ടാക്കി എസ് ബി ഐ ലൈഫ് അഞ്ച് ശതമാനവും എച്ച് ഡി എഫ് സി ലൈഫ് മൂന്ന് ശതമാനവും ഉയർന്നു പവർ സ്റ്റോക്കുകൾ ഇന്നലെ നേട്ടമുണ്ടാക്കി ജെ എസ് ഡബ്ല്യു എനർജി ടൊറൻ പവർ എന്നിവ എട്ട് ശതമാനം ഉയർന്നു സെക്കൻഡ് ഇന്റർവ്യൂം ഡിവിഡന്റ് അനൗൺസ്മെന്റിനെ തുടർന്ന് ഹിൻഡ് സിംഗ് മൂന്ന് ശതമാനം ഉയർന്നു എയ്ഞ്ചൽ വൺ തുടർച്ചയായ നാലാമത്തെ ദിവസവും നേട്ടം തുടർന്ന് പതിനഞ്ച് ശതമാനം ഇന്നലെ ഉയർന്നു നിഫ്റ്റിയിലേക്ക് ഓഗസ്റ്റ് അഞ്ചിന് ക്രിയേറ്റ് ചെയ്ത ബിയറിഷ് ഗ്യാപ്പ് ഇന്നലെ തോടെ ഫില്ല് ചെയ്തു നിഫ്റ്റി ഇരുപത്തിനാല് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ നൂറ്റി ഇരുപത്തി ആറ് പോയിന്റ്സ് ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്തത് നിഫ്റ്റി ഇപ്പോൾ ഇരുപത്തിനാല് അറുന്നൂറിനും അറുന്നൂറ്റി അൻപതിനും മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ബുള്ളിഷ് ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം ആർ എസ് ഐ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡക്സ് ഒരു പോസിറ്റീവ് ബയാസിലാണ് ഇപ്പോൾ ഉള്ളത് അടുത്തത് ഡെയിലി ക്യാൻഡിലാണ് അപ്പർ ലോവർ റിക്കോർഡ് കൂടിയുള്ള ഒരു ബുള്ളിഷ് കാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തി നിഫ്റ്റിയുടെ കോൾ സൈഡിലെയും ബുഡ് സൈഡിലെയും സ്ട്രൈക്കുകൾ ആദ്യം ഇരുപത്തി അയ്യായിരത്തിലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത് അതിനുശേഷം ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് സ്ട്രൈക്കിലും അതിനുശേഷം ഇരുപത്തി നാല് എഴുന്നൂറ് സ്ട്രൈക്കിലുമാണ് പുഡ്സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഇരുപത്തിനാല് മുന്നൂറാണ് അതിനുശേഷം ഇരുപത്തിനാല് അഞ്ഞൂറ് സ്ട്രൈക്കും അതിനുശേഷം ഇരുപത്തിനാലായിരം സ്ട്രൈക്കിലുമാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് ഉള്ളത് ഇരുപത്തിനാല് എഴുന്നൂറും സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് ഇരുപത്തി നാല് അഞ്ഞൂറുമാണ് അടുത്തതായി ചെയിഞ്ചിൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും കോൾസൈഡിലും സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം ആദ്യം ഇരുപത്തിനാല് എഴുന്നൂറ് സ്ട്രൈക്കിൽ അറുന്നൂറ്റി എട്ട് ശതമാനത്തിൻ്റെ ഒരു ശക്തമായ ലോങ് ബിൽഡപ്പ് ആണ് പുസൈഡിൽ കാണുന്നത് എന്നാൽ മുപ്പത്തി അഞ്ച് ശതമാനത്തിന്റെ മാത്രം വർധനവാണ് കോൾസൈഡിൽ ഉള്ളത് ഒരു ചെറിയ ഷോർട്ട് ബിൽഡപ്പ് ആണത് ഇരുപത്തിനാല് അറുനൂറ്റി അൻപത് സ്ട്രൈക്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ശതമാനത്തിന്റെ വർദ്ധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് മുപ്പത്തി എട്ട് ശതമാനത്തിന്റെ ഇടിവാണ് കോൾ സൈഡിൽ കാണുന്നത് അതായത് ഒരു ഷോർട്ട് കവറിംഗ് ആണ് ആ സ്ട്രൈക്കിൽ നടക്കുന്നത് അടുത്തത് ഇരുപത്തിനാല് എഴുന്നൂറ്റി അൻപത് സ്ട്രൈക്കിൽ നൂറ്റി എൺപത്തി ഒൻപത് ശതമാനത്തിൻ്റെ വർധനവ് പുട്ട് സൈഡിൽ ഒരു ലോങ് ബിൽഡപ്പ് ആണ് എന്നാൽ ഒരു ശതമാനത്തിൻ്റെ മാത്രം വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത് ഒരു ചെറിയ ഷോർട്ട് ബിൽഡപ്പ് ആണത് ഈ മൂന്ന് സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നത് എന്ന് കാണാം ഏതായാലും നിഫ്റ്റിയെ സംബന്ധിച്ച് അപ് സൈഡിൽ നമ്മൾ പ്രധാനപ്പെട്ടതായി വാച്ച് ചെയ്യേണ്ട ഒരു ലെവൽ ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത് മുതൽ ഇരുപത്തിനാല് എണ്ണൂറ്റി അറുപത് വരെയുള്ള ഒരു സോണാണ് ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഓഗസ്റ്റ് രണ്ടിന് ശേഷം ഇത് ആദ്യമായി അൻപതിനായിരത്തി എണ്ണൂറ് എന്ന മാർക്കിന് മുകളിലായി ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തു നിഫ്റ്റിക്ക് കുറച്ചുകൂടി കൂടുതൽ സപ്പോർട്ട് ഇന്നലെ നൽകിയത് ബാങ്ക് നിഫ്റ്റി തന്നെയായിരുന്നു മറ്റൊരു പോസിറ്റിവിറ്റിയായി കണ്ടത് ഇന്നലെ എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്കും മുകളിലായിട്ടാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് ഡൗൺ സൈഡിൽ ബാങ്ക് നിഫ്റ്റി അൻപതിനായിരത്തി അഞ്ഞൂറ് ഹോൾഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൻപത്തി ഒന്നായിരം മുതൽ അൻപത്തി ഒന്ന് ഇരുന്നൂറ്റി അൻപത് വരെയുള്ള സോണിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഡൗൺ സൈഡിൽ അൻപതിനായിരത്തി അഞ്ഞൂറ് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടായി വരുന്നത് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ബാങ്ക് നിഫ്റ്റിയുടെ കോൾ സൈഡിലെയും ബുഡ് സൈഡിലെയും സ്ട്രൈക്കുകൾ ആദ്യം അൻപത്തി ഒന്നായിരത്തിലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത് അതിനുശേഷം അൻപത്തി രണ്ടായിരം സ്ട്രൈക്കും അതിനുശേഷം അൻപത്തി അഞ്ഞൂറ് സ്ട്രൈക്കിലുമാണ് പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ സ്ട്രൈവപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് അൻപതിനായിരമാണ് അതിനുശേഷം നാൽപ്പത്തി ഒൻപതിനായിരം സ്ട്രൈക്കും അതിനുശേഷം ശേഷം അഞ്ഞൂറ് സ്ട്രൈക്കിലുമാണ് ഓപ്പൺ ഡെസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് അൻപത്തി ഒന്നായിരവും സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് അൻപതിനായിരത്തി അഞ്ഞൂറുമാണ് ഇന്ത്യ വിക്സിലേക്ക് തുടർച്ചയായ നാലാമത്തെ ദിവസവും ഇന്ത്യ വിക്സ് ഇടിയുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ കണ്ടത് പതിനാറ് പോയിൻ്റ് എട്ട് രണ്ടിൽ മൂന്ന് പോയിൻറ്റ് നാല് ആറ് ശതമാനമാണ് ഇന്നലെ ഇടിഞ്ഞത് ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെൻറ്റിൽ ആദ്യം എഫ് ഐ ഡി എ ആണ് എഫ് ഐ എസ് ആയിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് കോടി രൂപയ്ക്കാണ് ഇന്നലെ സെല്ല് ചെയ്തത് ഡി ഐസ് ആവട്ടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി രണ്ട് കോടി രൂപയ്ക്ക് ബൈ ചെയ്തു എഫ് ഐ എസ് ഏതായാലും സെല്ലിംഗ് മോഡിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് യു എസ് മാർക്കറ്റിലേക്ക് വ്യാഴാഴ്ച ആരംഭിക്കുന്ന ജാക്സൺ ഹോൾ എക്കണോമിക് സിമ്പോസിയത്തിന് മുന്നോടിയായി ഇന്നലെ യു എസ് മാർക്കറ്റുകൾ ഇടിഞ്ഞു ഡവ് ജോൺസ് പോയിൻറ്റ് ഒന്ന് അഞ്ച് ശതമാനവും എസ് ആൻഡ് ബി ഫാൻഡ്രഡ് പോയിൻറ്റ് രണ്ട് പൂജ്യം ശതമാനവും നാസ്റ്റാക് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനവുമാണ് ഇടിഞ്ഞത് നാസ്ട്രാക്കും എസ് ആൻഡ് പി ഫണ്ടും തുടർച്ചയായ എട്ട് ദിവസത്തെ നേട്ടത്തിന് ശേഷമാണ് ഇന്നലെ ഇടിഞ്ഞത് വ്യാഴാഴ്ച നമ്മൾ പറഞ്ഞ ജാക്സൺ ഹോൾ സിമ്പോസിയം എന്തുകൊണ്ടാണ് പ്രാധാന്യം അർഹിക്കുന്നത് യു എസിൽ എന്നത് വെച്ചാൽ ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകളുടെ പ്രതിനിധികൾ അതിൽ പങ്കെടുക്കുന്നുണ്ട് അതിൽ യു ഫെഡറൽ ചെയർ ജെറോം പവലിന്റെ വെള്ളിയാഴ്ചത്തെ സ്പീച്ച് പോളിസി റേറ്റ് കട്ടിന്റെ എണ്ണവും സമയവും സംബന്ധിച്ച സൂചനകൾ ഇൻവെസ്റ്റേഴ്സിന് നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സെപ്റ്റംബറിലെ പോളിസി മീറ്റിംഗിൽ ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ്സിന്റെ റേറ്റ് കട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് സി എം ഇ ഫെഡ് ബാച്ച് ടൂൾ പ്രകാരം ബേസിസ് പോയിന്റ്സിന്റെ റേറ്റ് കട്ടിനുള്ള സാധ്യത അറുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനവുമാണ് ഇന്നലെ യു എസിലെ സെക്ടറുകൾ തിരിച്ചുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ എനർജി സെക്ടർ ഇന്നലെ വലിയ നഷ്ടം രേഖപ്പെടുത്തി രണ്ടേ പോയിന്റ് ഏഴ് ശതമാനം കൺസ്യൂമർ സ്റ്റാപ്പിൾസ് പോയിന്റ് അഞ്ച് ശതമാനത്തിൻ്റെ നേട്ടവും ഉണ്ടാക്കി ഇനി ഇന്ന് ബുധനാഴ്ച ലേബർ ഡിപ്പാർട്ട്മെന്റ് മാർച്ച് വരെയുള്ള പന്ത്രണ്ട് മാസത്തെ തൊഴിൽ ഡാറ്റ പുറത്തുവിടും ഏണിംഗ് സൈഡിലേക്ക് വന്നാൽ ടി കമ്പനീസ് ടാർഗറ്റ് അനലോഗ് ഡിവൈസസ് തുടങ്ങിയവയുടെ റിസൾട്ടാണ് ഇന്ന് പുറത്തു വരുന്നത് യു എസ് ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ആദ്യം ഇൻഫോസിസ് പോയിൻ്റ് രണ്ട് രണ്ട് ശതമാനം നേട്ടത്തിലും വിപ്രോ പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനം നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്ത് ബാങ്കിംഗ് സൈഡിൽ ഐ സി ഐ സി ബാങ്ക് പോയിൻറ്റ് മൂന്ന് ഒൻപത് ശതമാനം ഇടിഞ്ഞു എച്ച് ഡി എഫ് സി ബാങ്ക് പോയിൻറ്റ് മൂന്ന് പൂജ്യം ശതമാനമാണ് ഇന്നലെ ഇടിഞ്ഞത് ഡോക്ടർ റെഡ്ഡി പോയിൻറ്റ് അഞ്ച് ശതമാനം ഉയർന്നു റിലയൻസ് ഇൻഡസ്ട്രീസ് പോയിൻ്റ് മൂന്ന് ശതമാനം ഉയരുകയും ചെയ്തു ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച യു എസ് മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിലാണ് ഡൗ ജോൺസ് പോയിൻറ്റ് പൂജ്യം ഒൻപത് ശതമാനം നേട്ടത്തിലും എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് പോയിൻറ്റ് പൂജ്യം എട്ട് ശതമാനം നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു ഇന്നലെ ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകളും കനത്ത നഷ്ടത്തിൽ തന്നെയായിരുന്നു അതിൽ വലിയ നഷ്ടം നേരിട്ടത് യു കെ മാർക്കറ്റ് എഫ് ടി എസ് ആയിരുന്നു ഒരു ശതമാനം ഇടിഞ്ഞു ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനം ഇടിവിലും ഫ്രാൻസ് മാർക്കറ്റ് സി എസ് സി പോയിൻറ്റ് രണ്ട് രണ്ട് ശതമാനവും ഇടിഞ്ഞു പാൻ യൂറോപ്യൻ സ്റ്റോക്ക് സിക്സ് ഹൺഡ്രഡ് പോയിൻറ്റ് നാല് ആറ് ശതമാനമാണ് ഇടിഞ്ഞത് അവിടെ വലിയ ഇടിവ് രേഖപ്പെടുത്തിയത് ബാങ്കിങ് സ്റ്റോക്കുകളായിരുന്നു ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം ഇടിഞ്ഞു ഓയിൽ ആൻഡ് ഗ്യാസ് സ്റ്റോക്കുകൾ രണ്ട് ശതമാനമാണ് ഇടിഞ്ഞത് ഇന്നലെ യൂറോപ്പിൽ നിന്നും പുറത്തുവരുന്ന മറ്റൊരു വാർത്ത സ്വീഡനിലെ റിക്സ് ബാങ്ക് ഇരുപത്തി അഞ്ച് ബേസിസ് പോയിന്റ്സ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തു ഈ വർഷം രണ്ട് മുതൽ മൂന്ന് റേറ്റ് കട്ട് ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യു എസ് മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് പോയിന്റ് പൂജ്യം രണ്ട് ശതമാനം നേട്ടത്തിലും സി എസ് ഇ പോയിന്റ് പൂജ്യം എട്ട് ശതമാനം നേട്ടത്തിലും എഫ് ടി എസ് സി പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനം നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു ഏഷ്യൻ മാർക്കറ്റിലേക്ക് ജപ്പാനിൽ നിന്നും ട്രേഡ് ഡാറ്റ പുറത്തു വന്നു എക്സ്പോർട്സ് പത്ത് പോയിന്റ് മൂന്ന് ശതമാനം ഇയറോൺ ഇയറിൽ വർദ്ധിച്ചു ഇമ്പോർട്സിൽ പതിനാല് പോയിന്റ് ഒൻപത് ശതമാനത്തിൻ്റെ വർധനവും രേഖപ്പെടുത്തി എന്നിരുന്നാലും ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനം ഇടിവിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഇരുപത്തിനാല് അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന നിലയിലാണ് ഇരുപത്തിയൊന്ന് പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് അതായത് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ പത്ത് മുതൽ പതിനഞ്ച് പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് സാധ്യതയുണ്ട് ഓയിൽ പ്രൈസുകളിലേക്ക് ഏഷ്യയിലെ ഡിമാൻഡ് ആശങ്കകളും മിഡിൽ ഈസ്റ്റിലെ വെടിനിർത്തൽ ചർച്ചകൾക്കുമിടയിൽ കഴിഞ്ഞ സെഷനിൽ ഓയിൽ പ്രൈസുകൾ ഇടിയുകയുണ്ടായി ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് എഴുപത്തിയേഴ് ഡോളർ പെർ ബാരൽ എന്ന നിലയിലാണ് പോയിൻറ്റ് പൂജ്യം എട്ട് ശതമാനം നേട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഡബ്ല്യു ടി ഐ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് ഏഴ് എന്ന നിലയിലാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ മിൻറ്റ് ഫിനാൻഷ്യൽ എക്സ്പ്രസ് സി എൻ ബി സി തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളതാണ് ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല നിങ്ങളുടെ എജ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത് എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു ഏവർക്കും നന്ദി